വാണിജ്യ ആവശ്യത്തിനുള്ള കെട്ടിടങ്ങൾക്ക് പാർക്കിംഗ് ഏരിയ നിർബന്ധമാണെന്ന ചട്ടം നിലനിൽക്കുമ്പോഴാണ് മുക്കം നഗരസഭയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ പാർക്കിംഗ് ഏരിയ നഗരസഭ തന്നെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന സ്ഥലം ഇവിടെ എത്തുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പോലും തികയാത്ത അവസ്ഥയിലാണ് വല്ലപ്പോഴും മാത്രം പ്രവർത്തിക്കുന്ന കുടുംബശ്രീ വിപണന ചന്തയ്ക്കായി നഗരസഭ വിട്ടുനൽകിയിരിക്കുന്നത്. നഗരസഭാ പരിധിയിലെവിടെയും വാണിജ്യ ആവശ്യത്തിനുള്ള കെട്ടിടം നിർമ്മിക്കുമ്പോൾ ആവശ്യത്തിന് പാർക്കിംഗ് നിർബന്ധമാണെന്നാണ് കേരള മുനിസിപ്പൽ കെട്ടിട നിർമ്മാണ ചട്ടത്തിലുള്ളത്. കെട്ടിട നിർമ്മാണ സമയത്ത് പാർക്കിംഗ് ഏരിയ പ്ലാനിൽ കാണിച്ചിരിക്കണം. പ്ലാൻ പാസ്സായി കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞാലും പ്രസ്തുത സ്ഥലം പാർക്കിങ്ങിനായി തന്നെ ഉപയോഗിക്കണമെന്നാണ് ചട്ടം. ഇത് കൃത്യമായി നിരീക്ഷിക്കേണ്ടത് നഗരസഭ അധികൃതരുമാണ്. എന്നാൽ വേലി തന്നെ വിളവ് തിന്നുന്ന സ്ഥിതിയാണ് മുക്കം നഗരസഭയിൽ. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൻ്റെ പാർക്കിംഗ് ഏരിയയാണ് നഗരസഭ തന്നെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. പറഞ്ഞു വരുന്നത് മുക്കം ടൗണിൽ MLA ഓഫീസും EMS ഓഡിറ്റോറിയവും പ്രസ് ക്ലബ്ബും ഉൾപ്പെടെ മറ്റ് കച്ചവട സ്ഥാപനങ്ങളുമെല്ലാം സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ കുടുംബശ്രീ നഗരചന്ത എന്ന പേരിൽ സ്ഥാപിച്ച വിപണന കേന്ദ്രത്തെക്കുറിച്ചാണ്. നിരവധി സ്ഥാപനങ്ങളുള്ള ഈ കെട്ടിടത്തിന് രണ്ടു ഭാഗങ്ങളിലായി പരിമിതമായ പാർക്കിംഗ് ഏരിയയാണുള്ളത്. ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന റോഡാണെങ്കിൽ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നതും തീരെ വീതി കുറഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ റോഡരികിൽ നിർത്താനും സാധ്യമല്ല. രണ്ടു ഭാഗങ്ങളിലും കൂടിയുള്ള സ്ഥലം ഇരുചക്ര വാഹനങ്ങൾക്ക് തന്നെ നിർത്താൻ കഴിയാത്ത അവസ്ഥയിലാണ്. വല്ലപ്പോഴും തുറന്നെങ്കിലായി എന്ന അവസ്ഥയിൽ കുടുംബശ്രീയുടെ ഈ വിപണന ചന്ത നോക്കുകുത്തിയായി നിൽക്കുന്നത്. അവർ പോലും കൃത്യമായി ഉപയോഗിക്കാത്ത ഈ സ്ഥാപനം ആർക്കുവേണ്ടിയാണ് ഇവിടെ സ്ഥലം മുടക്കി നിൽക്കുന്നതെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പോലും അറിയാത്ത അവസ്ഥയാണ്. ഏതു കാര്യത്തിനും നഗരസഭയ്ക്കെതിരെ സമരം നടത്തുന്ന പ്രതിപക്ഷ പാർട്ടികളും കൗൺസിലർമാരും ഈ ചട്ടവിരുദ്ധമായ പ്രവൃത്തി കണ്ടില്ലെന്ന് നടിക്കുകയുമാണ്. ന്യൂസ് ബ്യൂറോ മുക്കം.